ഇപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാനും ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും നോക്കേണ്ട അവസ്ഥയാണ്. വീട്ടിൽ നിന്നും പുറത്തിറങ്ങണമെങ്കിൽ ഗ്രഹങ്ങളെല്ലാം ശരിയായ സ്ഥലത്തായിരിക്കണം, ശരിയല്ലേ? ശരിയായ സമയം, മോശമായ സമയം, നിങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം നോക്കാറുണ്ടോ? രാഹുകാലം, ഗുണകാലം വേറെന്തൊക്കെയാണ്? നിങ്ങൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ നിങ്ങൾ പോയി വേറൊരാളോട് ചോദിക്കുന്നു, എനിക്കെന്റെ ഭാര്യയോടൊപ്പം സന്തോഷമായി ജീവിക്കാനാകുമോ? അതിലും വലിയ വിഡ്ഢിത്തമില്ല. നിങ്ങൾ ഏത് വിഡ്ഢിയെ കല്യാണം കഴിച്ചാലും അയാളുടെ കൂടെയോ അവളുടെ കൂടെയോ നിങ്ങൾക്ക് സന്തോഷമായി ജീവിച്ചുകൂടെ? കല്യാണം കഴിക്കുന്നത് എത്ര വിഡ്ഢിയായ ആളെയാണെങ്കിലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എന്തുകൊണ്ട് നന്നായി ജീവിച്ചുകൂടാ? അല്ലെങ്കിൽ അവരെ ഒരു തരത്തിലും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പിരിഞ്ഞാൽ പോരെ? എന്തായാലും ഈ പ്രവചനങ്ങളെല്ലാം നടത്തിയിട്ടും ജാതകം നോക്കിയപ്പോൾ നല്ല പൊരുത്തമായിരുന്നു. എന്നിട്ടും ഈ രണ്ടുപേരെയും ആർക്കും ഒരുമിപ്പിക്കാൻ കഴിയുന്നില്ല, അല്ലേ? ഏത് ജ്യോതിഷിയും ആളുകൾക്ക് വേണ്ടി ജാതക പൊരുത്തമുണ്ടാക്കി കൊടുക്കും, പക്ഷെ അവർക്ക് ഈ രണ്ടു വ്യക്തികളിൽ പൊരുത്തമുണ്ടാക്കാൻ കഴിയുമോ? നിങ്ങൾ എത്രമാത്രമാണ് മറ്റൊരാളിൽ ഉത്തരവാദിത്വം കാണിക്കുന്നത് അത്രമാത്രമേ ദാമ്പത്യം വിജയകരമാവൂ, അങ്ങനെയല്ലേ? നിങ്ങൾ മറ്റൊരാളെ എത്രമാത്രം ഉത്തരവാദിത്വത്തോടെ കാണുന്നുവോ അത്രമാത്രമേ ആ ബന്ധം വിജയിക്കുകയുള്ളൂ, അങ്ങനെയല്ലേ? വ്യക്തിപരമായ വളർച്ചയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലായി, ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതം മികച്ചതാക്കുന്നതിനെ പറ്റിയാണ്. ശരി, ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ ഓരോ രൂപത്തിനും ഓരോ ആകൃതിക്കും നിങ്ങളിൽ സ്വാധീനമുണ്ടാക്കാം. ഇപ്പോൾ ഈ പാത്രം എന്റെ അടുത്തിരിക്കുകയാണ്. ഇത് അതിൻ്റെതായ ഒരു കമ്പനം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ വസ്തുക്കളും അത് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് എന്നെ ആശ്രയിച്ചിരിക്കും. ഞാൻ ഈ പാത്രത്തിന്റെ സ്വാധീനത്തിൽ പെടണമോ ഞാൻ ഇതിനെ സ്വാധീനിക്കണോ എന്നത്, ഇതെന്നെ ആശ്രയിച്ചിരിക്കും എങ്ങനെയായിരിക്കണമെന്നത്. ഈ പാത്രം എന്റെ ജീവിതത്തെ സ്വാധീനിക്കണോ അതോ ഞാൻ ഇതിനെ സ്വാധീനിക്കണോ? മനുഷ്യനാണെങ്കിൽ അങ്ങനെ ചെയ്യണം, അല്ലേ? ഇപ്പോൾ ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമെല്ലാം ജീവനില്ലാത്ത വസ്തുക്കളാണ്, അല്ലേ? കല്ലും പാറയുമാണ്, അല്ലേ? കല്ലും മണ്ണുമാണ്, അല്ലേ? ജീവനില്ലാത്തവ. അപ്പോൾ ജീവനില്ലാത്ത ഈ വസ്തുക്കളാണോ നിങ്ങളുടെ ജീവിതത്തിന്റെ വിധി നിർണയിക്കേണ്ടത്, അതോ മനുഷ്യർ ഈ ജീവനില്ലാത്ത വസ്തുക്കളുടെ കാര്യങ്ങൾ തീരുമാനിക്കുകയാണോ വേണ്ടത്? എങ്ങനെയായിരിക്കണം അത്? മനുഷ്യനാണ് നിയന്ത്രിക്കേണ്ടത്. മനുഷ്യനാവുന്നതിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കൾ നിങ്ങളെ ഭരിക്കും. ഇപ്പോൾ പൗർണമി വരുന്നു, പൂർണ്ണ ചന്ദ്രന്റെ ദിവസം. നിങ്ങൾക്കറിയുമോ, പൗർണമി ദിവസവും അമാവാസി ദിവസവും മാനസിക പ്രശ്നമുള്ള ആളുകൾ ആ ദിവസം കൂടുതൽ ബുദ്ധിമുട്ടുകൾ കാണിക്കും. നിങ്ങൾക്കറിയാമോ ഇക്കാര്യം? നിങ്ങൾ പൗർണമിയുടെ അന്ന് ഭ്രാന്തന്മാരാകാറുണ്ടോ? ഉണ്ടാകാറുണ്ടോ? ഇല്ല. അവരെ അപേക്ഷിച്ച് നിങ്ങൾ കുറച്ച് സ്ഥിരതയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ ഏത് രീതിയിൽ വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ സാധാരണ ജീവിതം തുടരാം. പക്ഷെ അവരെ സംബന്ധിച്ച് അങ്ങനെയല്ല, കാരണം അവർക്ക് പ്രത്യേക തരത്തിലുള്ള അസ്ഥിരതയുണ്ട്. ചന്ദ്രൻ ഉദിച്ചു വന്നാൽ അവർക്ക് അസുഖം കൂടും, ചന്ദ്രൻ പോയാലും അവർക്ക് അസുഖം കൂടും. നിങ്ങൾ അല്പം സ്ഥിരത കാണിച്ചപ്പോൾ ചന്ദ്രന് നിങ്ങളുടെ മേലുള്ള സ്വാധീനം ഇല്ലാതായി. സമുദ്രത്തെ അത് മുകളിലേക്ക് ഉയർത്തുന്നു, എന്നാൽ സ്ഥിരതയുള്ള ജീവനുമേൽ അതിന് നിയന്ത്രണമില്ല. അതുപോലെ തന്നെ നിങ്ങൾ അല്പം നിങ്ങളെ തന്നെ ഉയർത്തുകയാണെങ്കിൽ ഒന്നിനും നിങ്ങളുടെ മേൽ നിയന്ത്രണം വയ്ക്കാൻ കഴിയില്ല, പക്ഷെ നിങ്ങൾക്കെല്ലാത്തിനെയും സ്വാധീനിക്കാൻ കഴിയും. മനുഷ്യരാണ് നിർജീവ വസ്തുക്കളുടെയെല്ലാം വിധി എന്താണെന്ന് തീരുമാനിക്കേണ്ടത്, പക്ഷേ അത് തിരിച്ചു സംഭവിക്കരുത്, അല്ലേ? സ്വാധീനപ്പെടാൻ നിങ്ങൾ നിങ്ങളെ അനുവദിക്കുകയാണെങ്കിൽ എന്തും ഏതിനും നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ നിലനിൽക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ വിധി സ്വന്തം കൈകളിൽ ഏറ്റെടുക്കണം. അതിനു നിങ്ങളെ പ്രാപ്തരാക്കാൻ ആവശ്യമായത് എന്താണോ അതെല്ലാം ചെയ്യണം. അല്ലാതെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കൃത്യസ്ഥാനത്ത് വരുവാൻ വേണ്ടി കാത്ത് നിൽക്കരുത്. നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന പല നക്ഷത്രങ്ങളും നിലനിൽക്കുന്നു പോലുമില്ല, അറിയാമോ?
അവയിൽ പലതും വളരെ മുൻപേ അപ്രത്യക്ഷമായവയാണ്. കാരണം അവ അത്രയും ദൂരെയാണ്. വെളിച്ചം ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു. സാവധാനം. അതെ, വെളിച്ചം വളരെ പതുക്കെയാണ് വരുന്നത്. അതുകൊണ്ടാണ് കുറെ കാലം കൂടി അവയെ കാണുന്നത്. സത്യത്തിലെ നക്ഷത്രങ്ങൾ എന്നെ അപ്രത്യക്ഷമായവയാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ ആ നക്ഷത്രത്തിന് ചുറ്റും നടത്തുകയാണ്. ഇത് ഇത്രയേ ഉള്ളൂ. ഓരോ പദാർത്ഥത്തിനും ഒരു സ്വാധീനമുണ്ട്. തീർച്ചയായും ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾക്കും ഒരു സ്വാധീനമുണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വാധീനിക്കപ്പെടാൻ വിടുമോ? അത് നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ യഥാർത്ഥ പ്രകൃതം തിരിച്ചറിഞ്ഞാൽ ഈ ഗ്രഹങ്ങളെയെല്ലാം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാനായി നിങ്ങൾ അനുവദിക്കുകയില്ല, അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണം നിർണ്ണയിക്കേണ്ടത് നിങ്ങളാണ്.